നമസ്കാരം, ഇത് ഫ്രൻസി റിവ്യൂ. കോവിഡ് കാലത്ത് മലയാള സിനിമ ഏകദേശം നിശ്ചലമായ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ പ്രേക്ഷകർക്ക് കുറച്ചെങ്കിലും ആശ്വാസം പറഞ്ഞത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ റിലീസാകുന്ന സിനിമകളും അതുപോലെ തന്നെ വെബ് സീരീസുകളുമാണ്. വെബ് സീരീസുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യുവജനത കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഒരുപക്ഷെ ഇംഗ്ലീഷ് വെബ് സീരീസുകൾ, ഇപ്പോൾ മണി ഹേസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ ബ്രേക്കിംഗ് ബാഡ് അതുപോലുള്ള ഡാർക്ക് പോലെയുള്ള വെബ് സീരീസുകളാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതുകൂടാതെ നമുക്കിപ്പോൾ രണ്ട് പ്ലാറ്റ്ഫോമുകളിലും നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ ആമസോൺ പ്രൈം ആയിക്കോട്ടെ രണ്ടിലും ഹിന്ദി വെബ് സീരീസുകൾ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്. അതിൽ നിന്ന് മികച്ചതായിട്ടുള്ള കുറച്ച് വെബ് സീരീസുകൾ നമുക്ക് ചർച്ച ചെയ്യാൻ തോന്നുന്നുണ്ട്. ആമസോൺ പുറത്തിറക്കിയ ഈ ദീപകുമാർ മിശ്ര ഡയറക്ട് ചെയ്ത പഞ്ചായത്ത് എന്ന വെബ് സീരീസ് ആമസോൺ അത് ഏപ്രിൽ ഇറങ്ങിയ വെബ് സീരീസ് ആണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു വെബ് സീരീസ് ആണ് അതിനെ കുറിച്ച്. അപ്പം ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആമസോൺ പുറത്തിറക്കിയ സീരീസ് ആണ്. പക്ഷേ ഒരു സത്യൻ അന്തിക്കാടിന്റെയൊക്കെ സിനിമ കാണുന്ന ഒരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ്. അതെ അതെ അതെ. കാര്യം എപ്പിസോഡുകൾ 8 എപ്പിസോഡുകൾ ഉണ്ടെങ്കിൽ പോലും എപ്പിസോഡുകളിൽ ഓരോന്നിനും ഓരോ പ്ലോട്ട് വൈസ് ഓരോ കഥകളാണ്. അതുപോലെ സമയം ദൈർഘ്യവും വളരെ കുറവായിട്ടുള്ള സീരീസ്. സാധാരണ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ നീളുന്ന എപ്പിസോഡുകളെക്കാളും വളരെ കുറച്ച് എപ്പിസോഡുകൾ കൊണ്ട് കഥ പറയുന്ന നമുക്കിപ്പോ ഒരു എപ്പിസോഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലേക്ക്. കാര്യം ഒരു 8 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ 3 മണിക്കൂറിനടുത്തൊക്കെ തന്നെ പെട്ടെന്ന് തീരുന്നു എന്നുള്ളത് നമുക്ക് കാണുന്നവർക്ക് പെട്ടെന്ന് അതിലേക്ക് ഇൻട്രസ്റ്റ് കൂട്ടാൻ സാധിക്കുന്നുണ്ട്. ഒരു സത്യൻ അന്തിക്കാട് മൂവി കാണുന്ന പോലെ എന്ന് പറഞ്ഞു. എന്താണ് അതിനകത്ത് സത്യൻ അന്തിക്കാടിന്റെ മൂവി എന്ന് പോലെ തോന്നാൻ കാര്യമൊന്നും അല്ല. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ കഥകളും ഇപ്പം പറഞ്ഞ ഓരോ കഥകൾ ഇപ്പം ആദ്യത്തെ പ്ലോട്ട് എന്ന് പറയുന്നത് അവരുടെ ഗ്രാമത്തിലെ പഞ്ചായത്തിന്റെ കഥ പറയുന്നതോടൊപ്പം ഒരു പഞ്ചായത്തിലെ കഥ പറയുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ കഥയാണ്. ചുറ്റുപറ്റിയുള്ള കുറെ കഥാപാത്രങ്ങളും തീർച്ചയായും അത് അദ്ദേഹം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അദ്ദേഹത്തിന് നഗരത്തിൽ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒതുങ്ങിക്കൂടി ആ സാഹചര്യത്തിൽ നിന്ന് അങ്ങനെ എങ്ങനെയാണ് പക്ഷെ ആ സാഹചര്യത്തിൽ നിന്ന് അയാൾ എങ്ങനെയാണ് പുള്ളി ഇങ്ങനെ ഓവർകം ചെയ്യുന്നു അല്ലെങ്കിൽ പുള്ളിക്ക് താല്പര്യം ഇല്ലാത്ത ഒരു സ്ഥലമാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. പക്ഷേ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ അങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഓരോ പ്ലോട്ടുകൾ. നമ്മളിപ്പോ പറഞ്ഞത് നേരത്തെ ആദ്യത്തെ സീരീസ് എടുക്കുകയാണെങ്കിൽ ഒരു താക്കോലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പിന്നീട് തുടർന്ന് വരുമ്പം ഒരു വൃക്ഷം അത് വൃക്ഷം നടന്നു എന്ന് പറയുന്ന ഒരു പ്ലോട്ട്. അതുപോലെ വളരെ 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 നമുക്ക് നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു കഥാതന്തുവിൽ നിന്നും കഥ വികസിക്കുന്ന ഒരു ശൈലിയാണ് ഇവിടെ. പിന്നെ കഥാപാത്ര നിർമ്മിതി ഗംഭീരമായിട്ടാണ്, ആക്ടിംഗ് നല്ല രീതിയിൽ തന്നെയാണ്. അവർ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങള് രഘുവീർ യാദവ് ആണെങ്കിലും മീന ഗുപ്ത ആണെങ്കിലും നായക കഥാപാത്രം ചെയ്തിരിക്കുന്ന ആളാണെങ്കിലും എല്ലാവരും വളരെ നല്ല രീതിയിലുള്ളവർ, അവരുടെ സുഹൃത്തുക്കളായിട്ട് അഭിനയിച്ചിരിക്കുന്നവര്. അത് നമുക്ക് എന്നാ പറയുന്നത്, അതിന് നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് ഹാർട്ടഡ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് പേരിടുന്ന വിഷയം പോലും ഇവർ ചർച്ചയ്ക്ക് എടുക്കുന്നത്. പക്ഷെ അത് ലാസ്റ്റ് എപ്പിസോഡിലേക്കൊക്കെ വരുമ്പോൾ അതൊരു മെസ്സേജ് ഓറിയന്റഡ് എന്ന രീതി, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലുള്ള ഗ്രാമത്തിൽ നടക്കുന്ന കഥ. അതെ, ഗ്രാമത്തിന് അതിന്റേതായിട്ടുള്ള കുറച്ച് എന്താ പറയാ ഭാഷ കൊണ്ട് പ്രത്യേകതയുണ്ട്. ആ ഗ്രാമത്തിൽ നടക്കുന്ന കഥ പറയുമ്പോൾ അവിടുത്തെ ഈ പ്രധാന ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പൊ പഞ്ചായത്ത് ഒരു ഗ്രാമമുഖ്യൻ എന്ന് പറയുന്നത് എന്ത് കാര്യങ്ങളും പഞ്ചായത്തിൽ കൊണ്ട് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ശൈലി. അതെ, അതതിന്റെ വ്യത്യസ്തമുള്ള ഒരു കഥാപാത്രം. പ്രധാന കഥാപാത്രം നീന ഗുപ്തയാണ് പ്രധാന ഉമ എന്നുള്ള കഥാപാത്രം ചെയ്യുന്നെങ്കിലും പുള്ളിയുടെ ഹസ്ബൻഡാണ് പ്രധാനം ഈ അവിടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അതും ഒന്ന് മാറ്റി അവർ എടുക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് തിരക്കഥ ചന്ദൻ കുമാറാണ് അതിന്റെ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ. പ്രത്യേകിച്ച് ഡയലോഗ്സുകളാണെങ്കിലും ടെക്നിക്കൽ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു ഈ പഞ്ചായത്ത് പോലുള്ള ഒരു സീരീസ് എടുക്കുമ്പോൾ വലിയ ക്യാമറയ്ക്ക് നമുക്കൊരു സ്കോപ്പ് കാണാൻ പറ്റില്ല. പക്ഷെ ഇതിലെ ക്യാമറ വെച്ചിരിക്കുന്ന ആംഗിളുകളെല്ലാം മനോഹരമാണ്. അത്ര അതൊരു അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ഈ ഒരു ക്ലീഷയായ ഡാർക്ക് തീമുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഹിന്ദി സീരീസ് ആയിട്ട് പഞ്ചായത്തിനെ കണക്കാക്കാം. ഗ്രാമത്തിന്റെ നർമ്മയില്ലതയും കുറച്ചധികം ചിരികളുമായി ജിതേന്ദ്രകുമാർ നായകനായ ഈ വെബ് സീരീസ്. അനുരാഗ് സൈക്കയാണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതും ഈ വെബ് സീരീസിന്റെ ഒരു എടുത്തു പറയേണ്ട ഒരു ഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ആണ് പഞ്ചായത്ത് എന്ന് പറയുന്ന ആമസോൺ പ്രൈമിൽ ടെലികാസ്റ്റ് ചെയ്ത ഈ വെബ് സീരീസ്. ആമസോൺ പ്രൈമിന്റെ മറ്റൊരു കിടിലൻ വെബ് സീരീസ് എന്ന് പറയാം. പ്രത്യേകിച്ച് മെയ് 15 റിലീസ് ചെയ്ത പാതാളം ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയതാണ്. IMDB റേറ്റിംഗിൽ
നിലവിലിപ്പോ നമ്പർ വൺ സ്ഥാനം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സിനുള്ള ഒരു ഒരു മറുപടി കൂടെ സേക്രഡ് ഗെയിംസിലൂടെ വളരെ എന്താ പറയാ മുന്നിലേക്ക് കടന്നുപോയ മറുപടി എന്ന് പറയാം. ഡാർക്ക് മറുപടി തന്നെയല്ലേ, ഒരു എന്താ പറയാ വളരെ എക്സ്പ്ലോസീവ് ആയ ഒരു കഥ തന്നെയാണ് പാതാളിലോക്ക് പറഞ്ഞു വെക്കുന്നത്. കാര്യം സമകാലിക ഇന്ത്യയുടെ രാഷ്ട്രീയമായ ഒരു ഭൂപടം വരച്ച് കാണിക്കുന്നുണ്ട് ഈ ഒരു വെബ് സീരീസിൽ. ഇപ്പോഴത്തെ ഇന്ത്യ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള എന്താ പറയാ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം കൃത്യമായി വരച്ച് കാണിക്കുന്ന ഒരു വെബ് സീരീസാണ് പാതാളോ. ഈ പാതാളോ എടുക്കുവാണെങ്കിൽ സീരീസ് തുടങ്ങി ആദ്യ എപ്പിസോഡിന്റെ ഒരു പർട്ടിക്കുലർ ഡൽഹിയുടെ അടിത്തട്ടിൽ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതൊരു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സമയത്തിന് ശേഷം തന്നെ നമുക്കിത് ഇവിടെ തീർന്നു എന്ന് തോന്നാവുന്ന ഒരു സീരീസിൽ നിന്ന് അതിന്റെ ബാക്ക് പ്ലോട്ട് ആയിട്ടാണ് ഈ കഥകളെല്ലാം ജീവിതങ്ങളൊക്കെ കൃത്യമായി വരച്ച് കാണിക്കുന്നു. കഥാപാത്രങ്ങളുടെ ബാക്ക്ഡ്രോപ്പുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ രാഷ്ട്രീയം, പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡ് അല്ലെങ്കിൽ അധോലോകം എങ്ങനെയാണ് ഇതിനകത്ത് ഇടപെടുന്നൊക്കെ വളരെ കൃത്യമായി പറയുന്ന ഒരു എന്താ പറയുക നമ്മൾ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് പാതാളോ. അല്ലെ ഈ ഓരോ സീരീസ് ഓരോ എപ്പിസോഡുകൾ എടുക്കുവാണെങ്കിൽ തന്നെ ആദ്യം ഒരു ലൈറ്റ് ആയിട്ടാണ് കഥ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പതിഞ്ഞതാളത്തിൽ തുടങ്ങുന്ന കഥ, ഈ നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തനന്റെ ജയദീപ് അഹ്ലാവത്ത് അവതരിപ്പിക്കുന്ന നായകനായ പാത്രം നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഇയാള് ഇത്രയ്ക്ക് ടേബിൾ ആയുള്ള ഒരു നായകനാണോ, ഇയാളെ കൊണ്ട് ഈ കടുത്ത കയ്യിൽ നിൽക്കുമെന്നൊക്കെ നമ്മളെ തോന്നിപ്പിച്ചിട്ട് നമ്മളെ അത് വിസ്മയിപ്പിച്ച് കളയുന്ന ഒരു ഒരു കഥയിലേക്ക് വികസിക്കുകയാണ്. ഇപ്പം വില്ലൻ കഥാപാത്രം ചെയ്ത കഥാപാത്രങ്ങളാണേലും നമുക്കിതിനകത്ത് എടുത്തു പറയേണ്ട ഒരുപാട് പ്രകടനങ്ങൾ അവരുടെ ഉണ്ട്. അവതരിപ്പിക്കുന്ന ഭാര്യ കഥാപാത്രം നന്നായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നീരജ് കവി അതായത് സന്ദീപ് മെഹ്റ എന്ന് പറയുന്ന കഥാപാത്രം, അതായത് നമ്മുടെ NDTVയിലുള്ള രവീഷ് കുമാറിനോട് ഉപസാദിശ്യ ഭാവചലനങ്ങൾ അതേപോലെ ഉള്ള ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് ലിബറലിസം എന്ന കൺസെപ്റ്റിലേക്ക് നമുക്ക് കുറച്ചൊക്കെ ഈ സീരീസിന്റെ ഒരു ഇത് എല്ലാ രാഷ്ട്രീയ വശങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ഇന്ത്യയുടെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതാണ് സമകാലിക രാഷ്ട്രീയം എന്താണ് എന്നുള്ള ഒരു പ്ലോട്ടിൽ നിന്നാണ് ഈ കഥ പറയുന്നത്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐഡന്റിഫിക്കേഷൻ കറക്റ്റ് ആണ്. അതെ, നമ്മളിപ്പോ പറയുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ ഇറങ്ങിയ രാഷ്ട്രീയ ചിത്രങ്ങളൊന്നും എടുത്തു നോക്കിയാൽ മതി. കിങ് പോലെയുള്ള സിനിമ വന്നപ്പോ നമുക്ക് ആ കാലത്തുള്ള രാഷ്ട്രീയമായിട്ട് നമുക്ക് പരിചിതമായിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത്. അപ്പൊ അതല്ലോ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. ഏറ്റവും വലിയ പ്രത്യേകത അത് നന്നായി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമീപഭാവം ഇറങ്ങിയ ഹിന്ദി വെബ് സീരീസുകളിൽ വളരെ മികച്ചതായ ഒരു മുൻപന്തിയിൽ എന്തുകൊണ്ടും പറയാവുന്ന ഒരു വെബ് സീരീസ് ആണ് പാതാളോ. നമുക്ക് പാതാളോവിന്റെ ഒരു ഈ ടെക്നിക്കൽ സൈഡും അത്രയും നന്നായിട്ട് വന്നിട്ടുള്ളത് അവിടെ പ്രൊഡക്ഷൻ അനുഷ്ക ശർമ്മ കിംഗ്സ് ലേ പിക്ചേഴ്സ് എന്ന് പറയുന്ന അവരാണ് അത് നിർവചിച്ചത്. കൃത്യമായ കഥ അവര് ചൂസ് ചെയ്യുന്നു വേണം പറയാൻ. നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ത്യയിലെ ജാതീയത നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിരിക്കും അല്ല. ഇതിനകത്ത് എന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയം നമുക്ക് റിലേറ്റ് ചെയ്യാന്ന് പറയുന്ന രാഷ്ട്രീയം, അതുപോലെ തന്നെ ഈ ജാതിപരമായും വർണ്ണപരമായും ഉള്ള ഉച്ചനീചത്വങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു വരുന്നത് നമുക്ക് എന്താ പറയുക പ്രത്യക്ഷത്തിൽ കണ്ട് നമ്മളിങ്ങനെ കണ്ണു മിഴിക്കുമെങ്കിലും അത് നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്ട് തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവർ പറയുന്നുണ്ട് മൂന്ന് ലോകങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. മൂന്ന് ലോകത്തിൽ ഇത് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതെ അതെ, അതായത് മഹാഭാരതത്തിന്റെ കഥ പറഞ്ഞ് യുധിഷ്ഠിരന്റെ കൂടി ഒരു പട്ടിയുണ്ട്. അതെ അതെ, പട്ടി പ്രധാന ഒരു പ്രധാന കഥാപാത്രം കൂടെ, വളരെ പ്രധാന കഥ. ആ ഒരു കഥയെ ഈ ഒരു സമകാലിക സംഭവങ്ങളുമായി എഴുതി ചേർത്തു എന്നുള്ളതും ഒരു ക്രിയേറ്റീവ് ബ്രില്യൻസ് ആണ്. അതെ, മികച്ച രീതിയിൽ പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയ പാതാളോകിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ സുദീപ് ശർമ്മ എന്ന ആളാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഡയറക്ഷന് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കേണ്ടതാണ്. എപ്പിസോഡ് ഡയറക്ടേഴ്സ് ആയിട്ട് അതിനകത്ത് അഭിനാഷ് അരുണും പ്രോസിത് റോയ് എന്ന് പറഞ്ഞ എപ്പിസോഡ് ഒരു 9 എപ്പിസോഡിൽ പറഞ്ഞു തീർക്കുന്ന രീതിയിലാണ് കഥ. കുറച്ചിരി ഒരു ദൈർഘ്യം കൂടുതലുള്ള എപ്പിസോഡുകൾ ഉണ്ടെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളെ പിടിച്ചിരുത്താൻ പാകമായിട്ടുള്ള കഥ തന്നുവാണ് അതിന്റെ ലാസ്റ്റ് രണ്ട് എപ്പിസോഡുകൾ നന്നായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ തരുൺ തേജ്പാൽ എന്ന് പറഞ്ഞ തെഹക്കയുടെ ക്രിയേറ്ററുണ്ട്. അദ്ദേഹത്തിന്റെ ദ സ്റ്റോറി ഓഫ് മൈ അസാസിൻസ് എന്ന് പറയുന്ന ഒരു ബുക്കിനോട് ആസ്പദമാക്കിയ ഒരു സീരീസ് ആണ്. നേരത്തെ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ് സമകാലീന ഇന്ത്യയെ അടയാളപ്പെടുത്തുന്ന, അതെ, ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ മുഖ്യധാരയിലേക്ക് വന്ന ഒരു മാധ്യമമായിരുന്നു തെഹൽക്ക എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾക്കൊക്കെ പരിചയമുള്ള ഒരു മാധ്യമം തന്നെയാണ്. അപ്പം പാതാളോക് നമുക്ക് തീർച്ചയായിട്ടും പാതാളോക് തീർച്ചയായും പ്രേക്ഷകർ കണ്ടിരിക്കേണ്ട ഒരു ഹിന്ദി വെബ് സീരീസ് ആണ്. ഒരു ചേഞ്ചിന് ഒരു ഹിന്ദി വെബ് സീരീസ് തിരഞ്ഞെടുക്കുമെങ്കിൽ പാതാളോക് ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു വെബ് സീരീസ് തന്നെയാണ്. മറ്റൊരു വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കി, ഷാരൂഖ് ഖാന്റെ റെഡ് ചില്ലീസ് പ്രൊഡക്ഷൻ നിർവഹിച്ച ബേദാൾ എന്ന വെബ് സീരീസ് ആണ്. 24 തീയതി
വേദാളം, മലയാളത്തിൽ പറഞ്ഞാൽ വേദാളം. 24th ഈ സീരീസ് റിലീസ് ചെയ്തത്, 4 എപ്പിസോഡേ ഉള്ളൂ. പക്ഷെ ലെങ്ത് വൈസ് നോക്കുമ്പോൾ 3 അവേഴ്സിന് മുകളിലുണ്ട്. ആണാണ്, അതെ. ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഡാർക്ക് തീമാണ് വേദാളം എന്ന് പറയുന്ന വെബ് സീരീസ്. സോംബി, അതെ അതെ, അതെന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ സോംബി സീരീസ് എടുത്തു പറയപ്പെട്ടക്ക ഒരു സോംബി സീരീസ് ആണ് വേദാളം എന്ന് പറയുന്ന ഈ വെബ് സീരീസ്. പാട്രിക് ഗ്രഹാമിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടുള്ള പാട്രിക് ഗ്രഹാം ഡയറക്ട് ചെയ്ത വെബ് സീരീസ് ആണ് ഇത്. ഇദ്ദേഹം ഇതിനു മുമ്പ് ഗോൾ എന്ന് പറയുന്ന നമ്മുടെ രാധിക ആപ്തെ നായികയായ ഒരു വെബ് സീരീസ് ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ തന്നെയാണ് പാട്രിക് ഗ്രഹാം. ഇദ്ദേഹം ഈ ഡാർക്ക് തീമുകളാണ് എടുത്തുകൊണ്ട് കൂടുതലും ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ഈ സോംബി സീരീസിന് അത്ര ഒരു അത് നമുക്ക് കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. കൂടുതലും ഹോളിവുഡ് സിനിമകളിൽ നമ്മുടെ സോംബി, തമിഴിലൊക്കെ സോംബി കഴിഞ്ഞ വർഷം ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോംബി വെച്ചും സീരീസുകൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഇതിന് എനിക്ക് ഈ പ്രധാനമായിട്ട് തോന്നിയ ഒരു വിഷയം, ഇതിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിൽ ഇതിൽ ലാഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ഇതൊരു ഇന്ത്യൻ വെബ് സീരീസിന്റെ ഒരു എല്ലാ ക്രിയേറ്റീവ് ശൈലിയിലൊക്കെയാണെങ്കിലും നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു രീതിയിൽ അത് വന്നിട്ടുണ്ട്. അതെ, ഇന്ത്യൻ മിത്തോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഒരു കഥ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ വേദാളം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഒരു ശപിക്കപ്പെട്ട ഒരു ഒരാളായിട്ടും എന്താ പറയുക, അയാളെ നമ്മൾ കൂറ് തുറന്നു വിടുന്ന ഒരവസ്ഥ വരുന്നു, അതുകൊണ്ട് ലോകത്തിനാകെ ദോഷമാകും എന്ന് പറഞ്ഞു തീരുന്ന ഒരു ഒരു കഥാതന്ത്രമാണ്. പക്ഷെ ഇത് സപ്ലോട്ടുകളുണ്ട്, ചിലർക്ക് അതൊക്കെ വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നാവുന്ന സപ്ലോട്ടുകൾ ഇതിനുള്ളിലുണ്ട് വേദാളം എന്ന് പറയുന്ന ഈ സീരീസിൽ. പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിലെ ആൾക്കാർക്ക് ചിലപ്പം ഇങ്ങനെയുള്ള സീരീസുകളുള്ള സ്പൂക്കി കഥകൾ, അതെ അതെ, ഇഷ്ടപ്പെടും. നെറ്റ്ഫ്ലിക്സ് ഒരു പക്ഷേ ഒരു സീരീസ് എടുക്കുമ്പോൾ തന്നെ അവർ കോണ്ടന്റിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരും കൂടെ ആയതുകൊണ്ട് നിലവിൽ അവർ അങ്ങനെ ഒരു സീരീസ് ചെയ്യാത്തത് കൊണ്ടാവാം ഈ പ്രത്യേകിച്ച് സോംബി പോലെ ഒരു പുതുമ തോന്നാൻ. ഷാരൂഖ് ഖാനൊക്കെ അതിനകത്ത് ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ചെയ്യുന്നത് ഒരു പുതുമയായിട്ട് വേണമെങ്കിൽ തോന്നാം. പക്ഷെ കഥയിൽ ഒരു ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കുറച്ച് ലാഗ് തോന്നാമെങ്കിലും ഈ ടെക്നിക്കൽ സൈഡൊക്കെ വളരെ നല്ല രീതിയിൽ ഡാർക്ക് ആണെന്ന് പറയുമ്പോഴും നമുക്ക് ഈ സീരീസില് ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ അപ്പീലിംഗ് ആയി തോന്നാം, ചില ഭാഗങ്ങൾ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ടോട്ടാലിറ്റി എടുക്കുമ്പോൾ ഒരു ഇന്ത്യൻ വെബ് സീരീസിന് വേണ്ട രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ടിങ്ങും എടുത്തു പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് എല്ലാം നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ തുമ്പാട് എന്ന സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ സിനിമ കൈകാര്യം ചെയ്ത പ്രമേയം തന്നെ വളരെ വ്യത്യസ്തമായ ആൾക്കാർക്ക് അപ്പീലിംഗ് ആയി തോന്നുന്ന ഒരു ഒരു പ്രമേയമായിരുന്നു. ആ പ്രമേയം നമുക്ക് ഈ ബന്ധിപ്പിച്ച് മിത്തോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഉള്ള ഒരു കഥാപാത്ര സൃഷ്ടികളുണ്ട് തീർച്ചയായും. അത് പുനരവതാരങ്ങൾ അല്ലെങ്കിൽ ഒരു പുതുതിനെ തുറന്നുവിട്ടുകൊണ്ടുള്ള ഒരു ഒരു കഥാ രീതിയാണ്. ഇനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ എങ്ങനെയാണ് ഈ കഥ വികസിക്കേണ്ടത് എന്ന് കണ്ടിരിക്കേണ്ട ഒരു കാര്യം. നമുക്കിപ്പോ ഇത് വെച്ച് ഇതിനെ അളക്കാൻ പറ്റില്ല കുറച്ച്. അതെ അതെ, ഇതുവരെയുള്ള എപ്പിസോഡുകൾ വെച്ചിട്ട് തീർച്ചയായും ഇവര് ഇത് സീരീസ് സീസണുകളായിട്ട് തന്നെ പ്ലാൻ ചെയ്തതുകൊണ്ട് വരുന്ന സീസണുകൾ കൂടി അതൊക്കെ ഒരു തുടർച്ച തന്നെ. അതിനി അതിന്റെ തുടർച്ച എങ്ങനെയാണെന്നുള്ളത് ഇനി കണ്ട് അറിയേണ്ട കാര്യം തന്നെയാണ്. എങ്ങനെയാണ് വേദാളം അല്ലെങ്കിൽ വേദാൾ എന്ന് പറയുന്ന ഈ വെബ് സീരീസ് വികസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെ പിടിച്ചിരുത്തക്ക രീതിയിലുള്ള ചില കഥാസന്ദർഭങ്ങളുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സീരീസ് എന്ന രീതിയിൽ മൊത്തമായി അതിന് വിലയിരുത്താൻ പറ്റാത്തൊരവസ്ഥ നിലവിൽ പറയാൻ പറ്റില്ല. പക്ഷെ മുമ്പോട്ടുള്ള സീരീസുകൾ കൂടി വന്നു കഴിയുമ്പോൾ ചിലപ്പം ഓഡിയൻസിന് കൂടുതൽ അപ്പീലിംഗ് ആവുന്ന രീതിയിലാണ് അവർ ചിലപ്പോൾ ഇനി മേക്ക് ചെയ്യുന്നത്. കൂടുതലും അങ്ങനെയാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ മിത്തോളജിയൊക്കെ കലർത്തി കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ഒരു പാൻ ഇന്ത്യൻ അപ്പീൽ കിട്ടുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള സമീപനം തന്നെയാണ്. അതെ അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും മറ്റ് സീരീസുകൾ അല്ലെ മറ്റ് സീസണുകൾ കൂടി വന്നാലേ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവലോകനം നടത്താൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഇതിന് നമുക്കൊരു റേറ്റിംഗ് ഒക്കെ പറയുവാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമായിരിക്കും. റേറ്റിംഗ് ഇപ്പം നിലവിൽ റേറ്റിംഗ് പറയാത്ത രീതിയിൽ ആയിട്ടില്ല, സീസണുകളായിട്ട് തന്നെ അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുള്ളൂ. മറ്റൊരു വെബ് സീരീസ് Zee5 Zee ചാനലിന്റെ അവർ പുറത്തിറക്കിയിരിക്കുന്ന രണ്ടാമത്തെ സീസണാണ്. ഇത് സീസൺ 2 ആണ് ഒന്നാമത്തെ സീസണിൽ ഒരു അമ്മയും മകളും തമ്മിലുള്ള ബന്ധം വരച്ചു കാട്ടുന്ന രീതിയിലുള്ള ഒരു പ്രമേയമായിരുന്നു. അതിനൊപ്പം അധോലോകവുമായിട്ടുള്ള ബന്ധവും ഒരു എടുത്തു വേറെ ഒരു ബംഗാളി പശ്ചാത്തലത്തിൽ എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ്. കാര്യം ആ ഒരു സപ്ലോട്ട് പ്രത്യേകിച്ച് കൊൽക്കത്തയുടെ അതർധാരകളിലേക്ക് കഥ നന്നായി പോകുന്നുണ്ടായിരുന്നു. കാളി എന്ന് പറയുമ്പോൾ നമ്മൾ കൊൽക്കത്തയുമായിട്ട് നമ്മൾ അങ്ങ് റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകിച്ച് ദേവിയുടെ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ദേവിയുടെ
ക്യാരക്ടേഴ്സിന്റെ ചില പ്രത്യേകതകളും കൂടെ അതിനകത്ത് വരുത്തിയാണ് ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് ഒരു സീസൺ ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ സീസൺ എന്ന് പറഞ്ഞാൽ അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം, അതെ, അത് വരച്ചു കാട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ട് ആയിരുന്നു. നമ്മൾ നേരത്തെ പയോളിയുടെ മികച്ച പെർഫോമൻസ് ആ സീസൺ 2018 ഇറങ്ങിയ സീസൺ കാളി എന്ന് പറയുന്ന ആദ്യ സീസൺ പ്രശംസ പിടിച്ചു പറ്റിയ സീസൺ. കാര്യം നമ്മുടെ ഈ നിലവിലുള്ള വെബ് സീരീസുകളുടെ വലിയ പ്രളയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അന്ന് കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ സീരീസ് ആണ്. അപ്പൊ അതിന്റെ തുടർച്ചയെന്നോണം വേണം നമ്മൾ ഇതിനെയും കാണാൻ. കാര്യം ഇവിടെ പ്രശ്നം മകനാണ്. മകൻ കണ്ടീഷൻ വൈസിൽ ഒരു രോഗിയാണ്. പുള്ളിക്ക് അതെ മകനെ എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നുള്ള സ്ഥലം ആയിരിക്കണം. അതെ അതെ അതെ, അതാണ് പ്രധാന പ്രശ്നം. പക്ഷെ അതിനൊപ്പം തന്നെ ആദ്യ സീസണിൽ മകളെ രക്ഷിക്കുന്ന സമയത്ത് എമൗണ്ട് ചോദിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ വീണ്ടും വരുമ്പോ ഇതുപോലെ തന്നെയാണ് കഥ നടക്കുന്ന പശ്ചാത്തലം മാറുമെങ്കിലും വീണ്ടും ഇതുപോലെയുള്ള ഡ്രഗ് മാഫിയ മറ്റ് മിതോളജിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സവിശേഷതകളും കൂടെ അതുണ്ട്. അത് ആ പ്ലോട്ട് അവര് ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. കാര്യം മഹാഭാരതത്തിലെ ചില കാര്യങ്ങളും കൂടെ അവർ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. കാര്യം ഹിന്ദു മിതോളജിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇവിടുത്തെ സീരീസുകൾ കൂടുതലും. നിലവിലെ ഹിന്ദി സീരീസുകൾക്കൊക്കെ അങ്ങനെ ഒരു ആസ്പെക്ട് എടുത്തു വരേണ്ട കാര്യമാണ്. അപ്പൊ ആ ലെവലിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വരുമ്പോൾ കാളി സീസൺ ടൂയിലേക്ക് വരുമ്പോൾ ആദ്യ സീസൺ ഉണ്ടായിരുന്ന അത്രയും ഗ്രിപ്പിംഗ് തോന്നിയിട്ടില്ല. കാര്യം ഇതിനകത്ത് എപ്പിസോഡുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചായത്ത് പോലെയാണ് ഈ എപ്പിസോഡ്. ഇത്ര എപ്പിസോഡുകൾ ഉണ്ടെങ്കിൽ പോലും എപ്പിസോഡുകൾ അതെ ദൈർഘ്യം കുറവാണത്. പക്ഷെ ഗ്രിപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു ഫാസ്റ്റ് പേസ്ഡ് എന്ന് പറയുന്നതിനപ്പുറം ഓവറോൾ മൊത്തം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് അത്രയും ഒരു പെർഫെക്ഷൻ തൃപ്തി തോന്നാത്ത രീതിയിലുള്ളതാണ് സീരീസ്. പയൽഡാം സീസൺ വണ്ണിൽ ഒരുപാട് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. കാളി സീസൺ വണ്ണും സീസൺ ടൂവും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒന്നാമത്തെ സീസൺ വേറൊരാളാണ്. അതെ അതെ അതേപോലെ രണ്ടാമത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഹരിദാസിനും രോഹൻ ബോസും ആണ് ചെയ്തിരിക്കുന്നത്. അവരാണ് അതിന്റെ ക്രിയേറ്റീവ്. എടുത്തു പറയുമ്പോൾ ഫസ്റ്റ് സീസൺ വണ്ണിനെ അപേക്ഷിച്ച് സെക്കൻഡ് അല്പം ഒരു താളം കുറവാണ്. ഓക്കെ, എന്നാലും പ്രേക്ഷകർക്ക് ഒരു സീരീസ് ഒന്നല്ലേ, പ്രത്യേകിച്ച് പയോളി ഡാമിന്റെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് കാണാം. തീർച്ചയായും മറ്റൊരു വെബ് സീരീസ് എം എക്സ് പ്ലെയറിൻ്റെ രക്താഞ്ചൽ. അതായത് നമ്മുടെ ആമസോണിനും നെറ്റ്ഫ്ലിക്സിനും ഒപ്പം ആ ഗണത്തിലേക്ക് വരുവാണ് ഹിന്ദി സീരീസുകളാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ രക്താഞ്ചൽ എടുക്കുവാണെങ്കിൽ 1980s ഒരു കഥ പറയുന്ന ഒരു ഗാങ്സ്റ്റർ കഥ പറയുന്ന അല്ലെങ്കിൽ ഒരു ഗുണ്ടാ സംഘങ്ങളുടെ അതെ കഥ പറയുന്ന ഒരു പ്ലോട്ടാണ്. ഋതം ശ്രീവാസ്തവയാണ് അതിന്റെ ഡയറക്ടർ. രണ്ട് പേരുടെ കഥയാണ്. ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ്. അത് 1980s തുടങ്ങി ഉള്ള ഒരു ഗാങ് വാറും അവിടുത്തെ രാഷ്ട്രീയവും പരസ്പരമുള്ള പോരാട്ടങ്ങളെ കുറിച്ച് പറയുന്ന ഒരു നമ്മളെ സർക്കാർ ടെൻഡറുകള് മറ്റ് ഗുണ്ട മാഫിയകള് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു മാഫിയ സ്റ്റോറി. വീണ്ടും ഒരു മാഫിയ കഥ അവതരിപ്പിക്കുന്നു. അതിനൊപ്പം തന്നെ സൗഹൃദത്തിന്റെ കഥയാണ്. പിന്നീട് ഈ കഥ രാഷ്ട്രീയവും മറ്റ് മേഖലകളിലേക്കൊക്കെ മാറുമ്പോഴാണ് ഇവരുടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. ഡാർക്ക് തീം ഒരു ക്രൈം ത്രില്ലർ പോലെയുള്ള ഒരു ജോണർ ആണ്. പക്ഷേ രക്താഞ്ചൽ നമുക്ക് എപ്പിസോഡ് വൈസ് എടുക്കുവാണെങ്കിലും 9 എപ്പിസോഡുകളാണ് രക്താഞ്ചലിന്റെ പ്രധാനമായിട്ടും. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാര്യം ആ കാലഘട്ടം അതായത് 1980s ഉത്തർപ്രദേശില് ഉണ്ടായ രക്തചൊരിച്ചിലുകളുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കഥയാണിത്. ഗാങ് വാർ പറയുന്നതിനപ്പുറം തന്നെ ഉത്തരാഞ്ചൽ പൂർവാഞ്ചൽ ആ രീതിയിലോട്ട് ബന്ധപ്പെടുക. പക്ഷേ രക്താഞ്ചലാക്കി മാറ്റുന്ന എടുത്തു പറയേണ്ട ഒരു കാലഘട്ടം പറയുന്ന അതെ ഇത് പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഓരോ എപ്പിസോഡുകളിലും പുതിയ ക്യാരക്ടേഴ്സ് വരുന്നതോടൊപ്പം തന്നെ സബ്പ്ലോട്ടുകൾ ഡെവലപ്പ് പുതിയ ക്യാരക്ടേഴ്സ് വരുന്നതനുസരിച്ചാണ് കഥ വികസിക്കുന്നത്. കാര്യം അതൊരു എടുത്തു പറയേണ്ടതായിട്ടൊരു സവിശേഷതയായിട്ട് തോന്നി. കാര്യം ആ കഥയുടെ മുമ്പോട്ടുള്ള ഒഴുക്കിന് ആ കഥാപാത്രം വന്നാലേ അവിടെ അതിന്റെ സാധാരണ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു വന്നിട്ടാണ് പോണത്. ഒരു പുതിയ കഥാപാത്രം വന്നതിന് ശേഷം അതെ നമ്മൾ സാധാരണ ചിലപ്പം ഈ ഫ്ലാഷ് ബാക്ക് പറയുന്നതിന് പകരം കഥാപാത്രങ്ങൾ വന്നതിനൊപ്പം തന്നെ. എന്നാൽ ഇവിടെയും പറയുന്നുണ്ട് ഇതിന് കുറച്ചും കൂടെ ഒരുപാട് ശൈലിയാണ്. ഡാർക്ക് തീമുണ്ട്. നമ്മൾ ഇത് നേരത്തെ പരീക്ഷിച്ചിട്ടുള്ള തീമുകളാണ്. എം എക്സിനെ സംബന്ധിച്ചിടത്തോളം എം എക്സ് ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെയുള്ള എം എക്സിന്റെ ഒരു ഈ ശ്രേണിയിലേക്ക് വരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ രീതിയിലുള്ള ഒരു സീരീസ് പ്ലാൻ ചെയ്തത്. ഗ്രിപ്പിംഗ് ആണ് ഈ സീരീസ്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് വയലൻസ് 80+ ആണ്. അപ്പം വയലൻസിന്റെ കുറച്ച്
കൂടുതൽ വയലൻസ് ഉണ്ടോ എന്ന് ചിലപ്പം നമുക്ക് തോന്നിയേക്കാം. ഉണ്ട്, കാര്യം വയലൻസ് ആയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ സത്യം. അത് കുറച്ച് കാഠിന്യമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അല്ല, അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ തന്നെയാണ് അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. കാര്യം എം എക്സിന് ആക്ടാഞ്ചല് തീർച്ചയായും ഇപ്പം ലേറ്റസ്റ്റ് ഒക്കെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാല് പാതാളോകിനൊക്കെ ശേഷം വരുന്ന സീരീസുകളുടെ ലിസ്റ്റില് തീർച്ചയായിട്ടും രക്താഞ്ജലി വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇനി മുമ്പോട്ട് എടുക്കുമ്പോൾ മറ്റ് സീരീസുകളൊക്കെ വന്നു കഴിയുമ്പോഴും ഈ രീതിയിൽ ഏതൊരു ഒ ടി ടി പ്ലാറ്റ്ഫോം ആണെങ്കിലും ആദ്യം അവർ കൈവെക്കുന്ന സീരീസുകൾ മിക്കവാറും അല്ലെങ്കിൽ ഈ ഗ്യാങ്സ്റ്റർ പോലത്തെ സ്റ്റോറികളാണ് എല്ലായിടത്തും തുടങ്ങിയത്. അങ്ങനെ തന്നെ പിന്നീടാണ് മാറ്റി കണ്ടന്റ് ബേസ് പുതിയ പുതിയ സബ്ജക്റ്റുകളിലേക്ക് പോയത്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു മികച്ച സീരീസാണ് രക്താഞ്ചൽ. ഫ്രൻസി റിവ്യൂ എന്ന ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്, അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. കൂടുതൽ സർപ്രൈസുകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ ഗുഡ് ബൈ.